それ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  ബിപി വളരെ കൂടുതലാ. ഇസിജിയിലും വേരിയേഷൻ ഉണ്ട്. ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കി, ട്രൈഗ്ലിസറൈഡ്സ് 500 മുകളിലാണ്. നല്ല നിയന്ത്രണമുള്ള കൂട്ടത്തിലായിരുന്നല്ലോ സാർ. ഇടയ്ക്ക് ദിനചര്യകളോ എല്ലാം തെറ്റിയോ? സാറിന് ടെൻഷൻ ഇത്തിരി ഓവറായിരുന്നു. അപ്പോ ഉറക്കവും കുറഞ്ഞു കാണുമല്ലോ. ഇല്ലെന്ന് തന്നെ പറയാം. സാറിന്റെ പ്രായവും ആരോഗ്യമൊക്കെ നിസാരമായി തള്ളിക്കളയാവുന്ന കാര്യങ്ങളല്ല. ഉറക്കക്കുറവ് വന്നാൽ ആഹാരം നിയന്ത്രിച്ചാലും ബി പിയും കൊളസ്ട്രോളും ഒക്കെ കൂടും. എന്തായാലും 2-3 ദിവസം ഇവിടെ കിടക്കട്ടെ. ഡോക്ടർ, നാഥൻ സാറിന് എന്തോ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കൊച്ചുമക്കൾ തമ്മിലുള്ള പ്രശ്നമോ? എന്നാ എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. കടപ്പുറത്തുനിന്ന് ഗായത്രിമോളുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. എന്നെ കൂട്ടാതെയായിരുന്നു സംസാരം. ദേഷ്യത്തിലെ മോൾ അവിടെ നിന്ന് പോയത്. പിന്നെ നോക്കുമ്പോ സാറ് വീണ് കിടക്കായിരുന്നു. അപ്പോ ആ സംസാരം സാറിന് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്ന് അർത്ഥം. ആ കൊച്ചുമക്കളോട് വിളിച്ചു പറ. ഇങ്ങനെ പോയാൽ ദേഷ്യപ്പെടാനല്ല, ഒന്ന് സംസാരിക്കാൻ പോലും അവർക്കിനി അവരുടെ മുത്തശ്ശനെ കിട്ടില്ലെന്ന്. ശ്രീകാന്ത് അരികിലുണ്ടായിരുന്നത് ഭാഗ്യമായി. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ആള് പോയേനെ. ഉടനെ ആളെ നോർമലാവും, ബോധം വരും. പക്ഷേ മാക്സിമം റിലാക്സേഷൻ ഇല്ലെങ്കിൽ ഒരു സ്ട്രോക്കിന് സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ജീവിതകാലം മുഴുവൻ ജഡം പോലെ കിടക്കുന്ന മുത്തശ്ശനെ കുട്ടികൾക്ക് കാണേണ്ടി വരുമെന്ന് പറഞ്ഞേക്ക്. ശ്രീയങ്കൾ വിളിച്ചിരുന്നു, നിന്റെ മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. എന്റെ മുത്തശ്ശന് കുറച്ച് കൂടുതലാണെന്നാ ശ്രീയങ്കൾ പറഞ്ഞത്. നീ കുഞ്ഞിനെ ബാലേജിക്ക് നൽകാത്തത് മുത്തശ്ശന് വേദനയായിരുന്നെന്ന് ശ്രീയങ്കൾ പറഞ്ഞിരുന്നല്ലോ. അത് തന്നെയാ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്. മുത്തശ്ശന്റെ പ്രായത്തിനെ പറ്റി നീ ചിന്തിക്കണമായിരുന്നു. അറ്റാക്ക് വന്ന മനുഷ്യനാണെന്നുള്ള ഒരു ബോധമെങ്കിലും നിനക്ക് വേണമായിരുന്നു. അല്ല, അത് ആ നിന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, ബാലേച്ചിയും കുറച്ച് ഓവറായി. അവരിങ്ങനെ ഏതു നേരവും മുത്തിന് വേണ്ടി അലയരുതായിരുന്നു. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പക്വത കാട്ടണമായിരുന്നു. ഗണേശിടം പോകുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക്? പോകാൻ തോന്നുന്നില്ല. പോയാ കുഞ്ഞിനെ ബാലേച്ചിക്ക് ഇടയ്ക്കൊക്കെ കൊടുക്കണമെന്ന് നിന്റെ മുത്തശ്ശൻ ആവശ്യപ്പെടും. അത് നിനക്കിഷ്ടമല്ലല്ലോ. പാലിക്കാൻ പറ്റുന്ന വാക്കേ കൊടുക്കാൻ പറ്റൂ, അതാ തലവേദന.
എന്റെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചു പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് മുത്തശ്ശനായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായോ? ഉണ്ടായിക്കാണും. നീ അത്രയ്ക്ക് നിയന്ത്രണം വിട്ട അവസ്ഥയിലായിരുന്നു. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു കാണും. എന്തായാലും പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടിയിട്ടുണ്ട്, അതുറപ്പാ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാ നിന്റെ മുത്തശ്ശനും ബാലേജിയൊക്കെ. പലതും പറയുമ്പോ നീ അതും കൂടി ഓർക്കണമായിരുന്നു. അതറിയത്തില്ല, അവള് വീട്ടിൽ പോയിട്ട് മടങ്ങി വന്നപ്പോഴേ എനിക്ക് എന്തോ ഒരു താളപ്പിഴ തോന്നിയിരുന്നു. ഇനി ഇവള് കാരണമാണോ അങ്ങേര് വീണതെന്നും അറിയത്തില്ല. എന്തായാലും ആ കുഞ്ഞൊരു തലവേദനയാ സുഗേട്ട. അതിനുവേണ്ടി ചേച്ചിയും അനിയത്തിയും തമ്മിൽ യുദ്ധം നടക്കുക, അതിന്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയല്ലേ മുത്തശ്ശൻ. നെഞ്ച് നിന്നുപോയതായിരിക്കും. ഗായത്രിയുടെ സംസാരം ശ്രദ്ധിച്ചോണം. അവള് മനസ്സിനകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കുക. അവളിപ്പോ ആരെ ഭയപ്പെടുന്നുണ്ട്? ഒരു പോലീസ് ഓഫീസറായി എനിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇവള് മുമ്പ് ചേച്ചിയെ കൊല്ലാൻ നടന്നവളാ. ആ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോയാ മതിയായിരുന്നു. തമ്മി തല്ലട്ടെ, അപ്പോഴേ നമുക്കെന്തെങ്കിലും റോൾ ഉണ്ടാവുള്ളൂ. അവള് വീട് മാറണമെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് വല്ല നടക്കൂ? കുഞ്ഞിന്റെ പിന്നാലെ ബാല ഇങ്ങനെ ഓടിയാ നടക്കും. ഇനി ബാലയുടെ കളഞ്ഞുപോയ കുഞ്ഞായിരിക്കും ഈ മുത്ത്. ഒന്ന് അന്വേഷിച്ചാലോ? എവിടെ പോയി അന്വേഷിക്കാനാ? അല്ലെങ്കിൽ തന്നെ അതങ്ങനെ ആയാലും അത് കൂടുതൽ കുഴപ്പമാകത്തില്ലുള്ളൂ. പിന്നെ ചേച്ചി അനിയത്തിയും കൂടെ അതിനെ തറയിൽ വെക്കാതെ വളർത്തത്തില്ലയോ? അതുകൊണ്ട് ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട. ആ കിളവം വടിയാകണമെന്ന് പ്രാർത്ഥിക്കേ. അതിന് കാരണക്കാരി ഗായത്രി ആണെങ്കിൽ ചേച്ചി അനിയത്തി തമ്മിൽ തെറ്റിക്കോളും. രണ്ടു പേരും ഉണ്ടല്ലോ, തമ്മിത്തല്ലി പിരിഞ്ഞോളും. കാറി പോലും കയറാതെ മോള് മോളുടെ മുത്തശ്ശനെ പറയാവുന്നതൊക്കെ പറഞ്ഞങ്ങ് പോയല്ലോ. മോള് പോയതിന് പിന്നാലെ കടപ്പുറത്ത് വീണുകിടക്കുന്ന മുത്തശ്ശനെ ഞാൻ കണ്ടത്. പെട്ടെന്ന് കൊണ്ടുവന്നതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. എന്താ മോളെ ഇതൊക്കെ?
എന്തിനു വേണ്ടിയാ മുത്തശ്ശൻ എങ്ങനെയിട്ട് പൊരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യവും ഒക്കെ മോള് മറക്കുക. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ മുത്തശ്ശനെ പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. ഞാൻ തന്നെ മുത്തശ്ശനെ വീഴ്ത്തി കളഞ്ഞത്. അത്രയും പാടില്ലായിരുന്നു. അങ്ങനെ മുത്തശ്ശനെ പറയാൻ മാത്രം ഇവിടെ എന്തുണ്ടായെന്നാ ഞാൻ ചോദിക്കുന്നത്? ബാലമോൾക്ക് മോളുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കൊടുക്കണമെന്ന് പറയുന്നതാണോ നാഥൻ സാർ ചെയ്ത തെറ്റ്, അപരാധം? അതിനു മുകളിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. അതേപ്പറ്റി മോൾക്കേ അറിയൂ. എന്നാ മോളത് പറയാൻ കൂട്ടാക്കൊന്നുമില്ല. എന്തിനെങ്ങനെ വിഷയം മാറ്റുന്നത്? ഇനി സാർ നോർമലായാലും അരികിലേക്ക് ചെല്ലുന്ന മോള് പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് നെഞ്ചു നിന്നു പോകുന്ന കാര്യങ്ങളല്ലേ. ഇനി ഞാനൊന്നും പറയില്ല. മുത്തശ്ശന് മുത്തശ്ശന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. ഞാനും മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടയിലൂടെ നടക്കുക. കുഞ്ഞിനെ ആർക്കും കൊടുക്കാൻ വയ്യ. എന്നേക്കാൾ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുക ഗണേഷേട്ടൻ ഇപ്പൊ മോളെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാ മോളെ വിട്ടുകൊടുക്കുന്നത്? അതിന് മോളെ വിട്ടുകൊടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? മുത്തിനെ സ്നേഹിക്കുന്ന പോലെ മോളെ സ്നേഹിക്കുന്ന ചേച്ചിയാ. ആ ചേച്ചിക്ക് ഒന്ന് കാണാൻ വല്ലപ്പോഴും കൂടി ഒരു ദിവസം, ഒന്നിച്ചിരിക്കാൻ ഒരു അവസരം, അതിനപ്പുറമൊന്നും ബാലമോൾ ഒരിക്കലും കൊതിക്കുന്നില്ല. അറിയില്ല. ഇല്ല, അറിയില്ല. അത് എനിക്കും ബോധ്യമായി. അതുകൊണ്ടല്ലേ അറിയാത്ത കാര്യം പറഞ്ഞു തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ മുത്തശ്ശനെ? ഇത് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരവല്ല. അത് മാത്രം മോളും സാറും മറച്ചു പിടിക്കുക. ആ പോയി കാണ്. പക്ഷേ ആശ്വസിപ്പിക്കുകയേ ചെയ്യാവൂ. ആ ഹൃദയം തകർക്കരുത്. അതിന്റെ ചലനം നിലയ്ക്കാൻ മോള് നിമിത്തമാവരുത്. കൊല്ലാമെന്നതാണോ? എങ്കിലത് ചെയ്തിട്ട് പോ. മരിക്കാൻ ആഗ്രഹിക്കുന്ന സമയമായത്. മുത്തശ്ശനെ എന്നോട് ക്ഷമിക്കണം. മുത്തിനെ പിരിയാൻ വയ്യ. എനിക്കും ഗണേഷേട്ടനും. അതിന് നാടുപേക്ഷിച്ച് പോകാൻ പോവുകയാണല്ലേ. ബാലമോൾ ഇനി ഒരിക്കലും കുഞ്ഞിനെ കാണാതിരിക്കാൻ വേണ്ടി ഈ മുത്തശ്ശൻ ഉൾപ്പെടെ പലരും കുഞ്ഞിനെ ബാലമോൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഗണേശനെയും കൊണ്ട് പോകുമല്ലേ. ഞാൻ പോകുന്നില്ല, എവിടേക്കും പോകുന്നില്ല. ചേച്ചിക്ക് കുഞ്ഞിനെയും കൊടുക്കാം, പക്ഷെ സ്ഥിരമായിട്ട് കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്ന് മാത്രം പറയരുത്. അത്രയ്ക്ക് വലിയ മനസ്സൊന്നും എനിക്കില്ല. ഞാനിവിടെ കിടന്ന് ഇത്രയും നേരം പ്രാർത്ഥിച്ചത് ബാലമോൾ അരികിലേക്ക് വരരുതെന്ന്. ആ കുട്ടിയെ എനിക്ക് കാണാൻ വയ്യ. എന്റെ മോളോട് എനിക്കൊന്നും പറയാനും വയ്യ. ഈ നാട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ല. വന്നു പോയത് എല്ലാത്തിനും കാരണം ഈ ഒരു സ്നേഹവും സ്നേഹിക്കുന്നൊരു പിരിയാനുള്ള ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് എനിക്കുണ്ടായത്.
ആ മുത്തശ്ശനെ ആശുപത്രിയിലാക്കിട്ട് കൊച്ചുമോളെത്തി. ആ പഴയതുപോലെ എല്ലാവരും ശത്രുക്കളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞോ? ആർക്കും സ്വസ്ഥത കൊടുക്കൂല എന്നങ്ങ് തീരുമാനിച്ചോ? അല്ല, മോള് കാരണമാ മോളെ മുത്തശ്ശൻ വീണേന്നൊക്കെ കേട്ടത്. അല്ല, മോള് കാരണമാ മോളെ മുത്തശ്ശൻ വീണേന്നൊക്കെ കേട്ടത്. എത്ര നന്നായിട്ട് കഴിയാം മോളെ എല്ലാവർക്കും, അതിനിടയിൽ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്ര, അതിന്റെ ഉള്ളിൽ കരട് വീണ് കഴിഞ്ഞു. മുത്തശ്ശനിപ്പ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല. മോൾ എന്താ മുത്തശ്ശനോട് സംസാരിച്ചത്? മുത്തശ്ശന്റെ ഉള്ളിൽ തട്ടുന്ന വിധം എന്താ മോൾ പറഞ്ഞത്? എന്നെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനാ ഇപ്പൊ എല്ലാവരുടെയും ശ്രമം. എന്നാൽ ഇവിടെ ചേച്ചിക്ക് തുല്യ പങ്കുണ്ട് മുത്തശ്ശന്റെ വീഴ്ചയിൽ. ചേച്ചി സ്വന്തം ജോലിയെ പറ്റി പോലും ചിന്തിക്കാതെ ഒരു സബ് കളക്ടർ ആണെന്നുള്ള ബോധം പോലും ഇല്ലാതെ എന്റെ മോളുടെ പിന്നാലെയാ. കാണുന്നവർക്ക് തോന്നും അത് ചേച്ചിയുടെ കുഞ്ഞാണെന്ന്. ആ രീതിയില പോക്ക്. അതിന് നിയന്ത്രണം വേണമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ പറഞ്ഞു. എന്നാ ചേച്ചി അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. എന്റെ സ്വഭാവം മടുത്തു തുടങ്ങിയോ? ആ ഇങ്ങനെ പോയാ അതിന് സാധ്യതയുണ്ട്. ചിലപ്പോ ഞാനും മുത്തശ്ശനൊക്കെ ഈ വിഷയം പറഞ്ഞ് തെറ്റേണ്ടി വന്നെന്നും വരാം. ദേ ഇപ്പഴും തെറ്റി. അതിന്റെ വീഴ്ചയാ കണ്ടത്. മുത്തശ്ശൻ ആരോഗ്യക്കുറവുണ്ട്. അറ്റാക്ക് പലതവണ വന്നു കഴിഞ്ഞു. അത് ചേച്ചി മനസ്സിലാക്കണം. അതിന് മുത്തശ്ശനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ ഒന്നിച്ച് കുഞ്ഞിനെ സ്നേഹിക്കുന്നതാ, മുത്തശ്ശനും ഇഷ്ടം. എനിക്കതത്ര നല്ലതാണെന്ന് അഭിപ്രായം ഇല്ല. നമ്മൾ ഒന്നിച്ച് കുഞ്ഞിനെ സ്നേഹിക്കുന്നതാ, മുത്തശ്ശനും ഇഷ്ടം. എനിക്കതത്ര നല്ലതാണെന്ന് അഭിപ്രായം ഇല്ല. ഗണേശേട്ടനും ചേച്ചിയുടെ ആ സ്വഭാവത്തിൽ കുറച്ച് നീരസമുണ്ട്. ഒന്നും പറയണമെന്ന് കരുതിയതല്ല. എന്നാ ചേച്ചി പറയിപ്പിക്കോ? ദേവി, ഇത് ഈ അലച്ചിൽ ചേച്ചി അവസാനിപ്പിക്കണം. മുത്തിനെ കാണാം, കൊഞ്ചിക്കാം, വല്ലപ്പോഴും എന്നും അത് നടക്കണമെന്ന് വാശി പിടിക്കരുത്. ഇപ്പോഴെങ്ങാണ് ഈ തുടിപ്പ് നിൽക്കുക ഡോക്ടറെ? ഹാർട്ട് ബീറ്റ്സ് ഒക്കെ നോർമൽ ആയിട്ടുണ്ട്. എന്നാ ഇനി പോകാൻ പറ്റുക? രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയട്ടെ സാർ. വേണ്ട, എനിക്കിവിടെ കിടക്കാൻ വയ്യ. ഇവിടെ കിടക്കുന്നത് ശ്വാസം മുട്ടല്ല. അടുത്ത കൊച്ചുമോൾ എത്തിയല്ലോ. നിങ്ങളുടെ പ്രായമല്ല മുത്തശ്ശന്, അത് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ കൊച്ചുമക്കൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനും ശ്രമിക്കണം. മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും അതിലുപരി കൊച്ചുമക്കളിൽ നിന്നും സ്നേഹവും പരിചരണവും കിട്ടേണ്ട സമയമാണിപ്പോ. ഇവിടെ മക്കളില്ല, അത് മനസ്സിലാക്കി
മുത്തശ്ശനെ മാക്സിമം കെയർ ചെയ്യണം. ചെയ്താൽ കുറച്ചു കാലം കൂടെ മുത്തശ്ശൻ കൂടെ കാണും. എന്നാ ശരി. എന്താ പറ്റിയ? എനിക്ക് വേണ്ടി ഗായത്രിയുമായി തർക്കിച്ചെന്ന് ശ്രീമാമ പറഞ്ഞല്ലോ. കുഞ്ഞിനെ ചോദിച്ചോ കൊടുക്കാൻ അവക്ക് മടിയ? എന്നുവെച്ചാ സ്വന്തം കുഞ്ഞാണല്ലോ. അയാൾ എന്ന് സ്നേഹിച്ചത് മോളെയല്ല അവളെയാ. അതുകൊണ്ട് അയാള് സത്യം പറയും. ഒരു കുഞ്ഞിനെയാണ് ആവശ്യമെങ്കിൽ ഗായത്രി മോള് ദത്തെടുത്തത് പോലെ ഒരു മിടുക്കി കുട്ടിയെ കൂട്ടിവരാൻ ഞാൻ പറഞ്ഞു, എന്നിട്ട് അത് കേൾക്കില്ല. ഒന്നും പറയാൻ കഴിയാതെ ഞാൻ പലതും ഉള്ളിൽ ഒതുക്കി നടക്കാ ഗണേഷേട്ടാ. എന്തിനാ അങ്ങനെ നടക്കുന്നത്? പറയാനുള്ളതൊക്കെ നിനക്ക് തുറന്നു പറഞ്ഞൂടെ?